2013 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ ചലച്ചിത്രം കമ്മിറ്റ്മെന്റിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് ചെറിയൊരു തട്ടുകടയിൽ നിന്നുമാണ്. ലീ യങ്ഹോ എന്ന പേരുള്ള ഒരു വ്യക്തി അവിടെ വന്ന് സൂചു കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചെറിയ കട നടത്തുന്നത് വൃദ്ധയായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയാകട്ടെ ഒരു നോർത്ത് കൊറിയൻ സ്പെയും സൂചു കഴിച്ചിരുന്ന യങ്ഹോ ആകട്ടെ ഒരു നോർത്ത് കൊറിയൻ ഇന്റലിജന്റ് ഏജന്റ് ആയിരുന്നു. യങ്ഹോ എന്ന വൃദ്ധയായ സ്ത്രീയോട് ഒരുപാട് സംസാരിച്ചു. തന്റെ സീക്രട്ട് മിഷൻ പൂർത്തിയാക്കി അദ്ദേഹം നോർത്ത് കൊറിയയിലേക്ക് തിരികെ പോവാൻ ഒരുങ്ങുകയാണ്. പക്ഷേ അപ്പോഴേക്കും ലഭിച്ച ഇൻഫർമേഷൻ മുഖേന പോലീസ് സംഘം യങ്ഹോയെ ചുറ്റിവളഞ്ഞു. മറ്റു വഴികളൊന്നുമില്ലെന്ന് കണ്ടതോടെ അറസ്റ്റ് ചെയ്യപ്പെടുവാൻ യങ്ഹോ തീരുമാനിച്ചിരുന്നു. പക്ഷേ സംശയാസ്പദമായ പ്രവൃത്തികൾ യങ്ഹോയുടെ ഭാഗത്തു നിന്നുണ്ടായതോടെ യങ്ഹോ വെടിവെച്ച് വീഴ്ത്തപ്പെട്ടു. യങ്ഹോയുടെ കയ്യിൽ ആ സമയം യങ്ഹോയുടെ കുടുംബത്തിന്റെ ചിത്രമുണ്ടായിരുന്നു. യങ്ഹോക്കൊരു മകളും മകനുമാണുള്ളത് എന്ന ചിത്രത്തിൽ നിന്ന് വ്യക്തം. കഥയെ അവിടെ നിന്നും നോർത്ത് കൊറിയയിലെ ഒരു ലേബർ ക്യാമ്പിലേക്ക് ഒരു പ്രിസണിലേക്ക് നീങ്ങുന്നു. മ്യുങ്ഹുൻ എന്ന പയ്യനും ഹേയിൻ എന്ന പെൺകുട്ടിയും അവിടെ തടവു ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. അവരുടെ അച്ഛൻ സൗത്ത് കൊറിയയിൽ ഒരു മിഷന് പോയിരിക്കുകയാണ്. അതിനുള്ള ഗ്യാരണ്ടി എന്ന നിലയ്ക്കായിരുന്നു അവരിരുവരെയും ആ പ്രിസണിൽ താമസിപ്പിച്ചിരുന്നത്. പക്ഷേ യങ്ഹോ സൗത്ത് കൊറിയയിൽ കൊല്ലപ്പെട്ടതോടെ അവരുടെ വെളിയിൽ വരൽ അസാധ്യമായി മാറി. വൈകാത്ത ഒരു ദിവസം യങ്ഹോയുടെ സുപ്പീരിയറായ കേണൽ മൂൺ സാങ്ചുൾ മ്യുങ്ഹുവിനെ വിളിപ്പിച്ചു. മ്യുങ്ഹുവിന് 19 വയസ്സാണ് പ്രായം. മ്യുങ്ഹുവിൻ ഒരു നോർത്ത് കൊറിയൻ ഏജന്റ് ആയാൽ തരുന്ന മിഷൻ സൗത്ത് കൊറിയയിൽ പോയി നടപ്പിലാക്കിയാൽ മ്യുങ്ഹുവിനെയും സഹോദരിയെയും മോചിപ്പിക്കാം എന്ന് അദ്ദേഹം അവനോട് പറഞ്ഞു. തന്റെ സഹോദരിയെ രക്ഷപ്പെടുത്തണം എന്നുറപ്പിച്ചിരുന്ന മ്യുങ്ഹുവിന് മറ്റൊന്നും വിഷയമായിരുന്നില്ല. അതിനവൻ സമ്മതിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് കഠിനമായ പരിശീലനങ്ങളുടെ കാലമായിരുന്നു. 2 കൊല്ലത്തിനു ശേഷം സൗത്ത് കൊറിയയിലുള്ള ഒരു നോർത്ത് കൊറിയൻ സീക്രട്ട് ഏജന്റ് ബിഗ് ഡിപ്പർ എന്ന പേരുള്ള വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നു. നോർത്ത് കൊറിയയിലെ യൂണിറ്റ് 35 എന്ന വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണ് അയാൾ. സൗത്ത് കൊറിയയിൽ യൂണിറ്റ് 8 എന്ന ചാരന്മാരുടെ സംഘത്തിൽ വരുന്ന 3 പേരെ അയാൾ കൊലപ്പെടുത്തി. അടുത്ത ദിവസം സൗത്ത് കൊറിയൻ ഇന്റലിജൻസ് ഏജൻസ് അത് അന്വേഷിക്കാനെത്തി. അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ തെളിഞ്ഞു വന്നു. കൊല്ലപ്പെട്ട വ്യക്തികൾ അത്രയും നോർത്ത് കൊറിയൻ അഭയാർത്ഥികളായി സൗത്ത് കൊറിയയിൽ എത്തിയവരാണ്. അവരെ കൊല്ലാൻ വന്ന വ്യക്തി മിക്കവാറും യൂണിറ്റ് 35 അംഗവുമായിരിക്കാം. നോർത്ത് കൊറിയയിൽ ഇപ്പോഴുള്ള ഏകാധിപതി രോഗാവസ്ഥയിലായതിനാൽ പുതിയ അധികാരത്തിനായി പല കലഹങ്ങളും പിടിപെലുകളും നടക്കുന്നുണ്ട്. നിലവിലുള്ള അധികാരികളുടെ ചാരന്മാരാണ് യൂണിറ്റ് 8 പുതിയ അധികാരം വേണം എന്ന് ചിന്തിക്കുന്നവരാണ് യൂണിറ്റ് 35 രൂപം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് യൂണിറ്റ് 35 ബിഗ് ഡിപ്പറെ ഉപയോഗിച്ച് യൂണിറ്റ് 8 ചാരന്മാരെ അവർ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും. ഇതേ സമയത്തായിരുന്നു മ്യുങ്ഹുൻ യൂണിറ്റ് 8 മെമ്പറായി ഒരു അഭയാർത്ഥിയായി സൗത്ത് കൊറിയയിലേക്ക് എത്തിച്ചേരുന്നത്. അനാഥനായി സൗത്ത് കൊറിയയിലെത്തിയ അവനെ ദത്തെടുക്കാൻ 2 പേർ മുന്നിട്ട് വന്നു. പക്ഷേ അവനെ ദത്തെടുത്ത് വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ദത്തെടുത്ത വ്യക്തികളും യൂണിറ്റ് 8 സ്ലീപ്പർ സെൽസിനെ പോലെ സൗത്ത് കൊറിയയിൽ പ്രവർത്തിക്കുന്ന നോർത്ത് കൊറിയൻ ഏജന്റ്സ് ആണ്. അവരിവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് വെച്ച് നടത്തുന്നു. കാങ് ഡേഹോ എന്ന പേരായിരുന്നു മ്യുങ്ഹുവിന് ലഭിച്ചത്. ഡേഹോ എന്ന തന്റെ പുതിയ ഐഡന്റിറ്റി നല്ല രീതിയിൽ ഒളിച്ചു കഴിയാൻ ഉപയോഗിക്കുവാൻ അവൻ സ്കൂളിലേക്കും അയക്കപ്പെട്ടു. ക്ലാസ്സിലെത്തി കുട്ടികളോട് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം അവൻ ഒഴിഞ്ഞുകിടന്ന് ഒരേ ഒരു സീറ്റിൽ ചെന്നിരുന്നു. മിണ്ടാതെ എപ്പോഴും ശാന്തമായിരിക്കുന്ന ഹേയിൻ എന്ന കുട്ടിയുടെ അടുത്തായിരുന്നു അവനിരുന്നത്. യാദൃച്ഛികവശാൽ അവന്റെ സഹോദരിയുടെ അതേ പേരായിരുന്നു ആ പെൺകുട്ടിക്കും ഉണ്ടായിരുന്നത്. അന്ന് ഇന്റർവെല്ലിൽ ഒരു കൂട്ടം ബുള്ളി കുട്ടികൾ ഹേയിനെ ബുള്ളി ചെയ്യുവാൻ ഡേഹോക്കും ഹേയിനും അടുത്തേക്കെത്തി. പരിചയഭാവത്തിൽ ഡേഹോയുടെ തോളിൽ കൈയിടാനും ഒരു കുട്ടി ശ്രമിച്ചെങ്കിലും ഡേഹോ ആ കൈ തട്ടിമാറ്റി. ഒരു ധിക്കാര ഭാവമായിരുന്നു അവനുണ്ടായിരുന്നതും. ദേഷ്യത്തിൽ ആ ബുള്ളി കുട്ടികൾ അവനോട് സ്കൂൾ റൂഫ് ടോപ്പിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അവിടെ വെച്ച് ഡേഹോനെ പന്നിക്കിടാനായിരുന്നു അവർ തീരുമാനിച്ചത്. അവരെ എല്ലാവരെയും ഒറ്റയടിക്ക് എതിരിടാൻ സാധിക്കുമെങ്കിലും തിരിച്ചടിച്ചാൽ അത് പ്രശ്നമാവുമല്ലോ എന്ന് ചിന്തിച്ച് ഡേഹോ ഒന്നും ചെയ്യാതെ നിന്നു. ഭാഗ്യവശാൽ ആ സമയം അങ്ങോട്ടേക്ക് ഒരു അധ്യാപകൻ വന്നതിനാൽ കുട്ടികളൊക്കെ അവിടെ നിന്ന് വേർപിരിഞ്ഞു പോയി. അന്ന് വീട്ടിലേക്ക് എത്തിയ ശേഷം ഡേഹോക്കൊരു പാക്കേജ് ലഭിച്ചിരുന്നു. അതിനകത്ത് കുറച്ച് ഫോട്ടോസും സെൽഫോണുമായിരുന്നു ഉണ്ടായിരുന്നത്. യൂണിറ്റ് 35 ബിഗ് ഡിപ്പർ എന്ന ആൾ തങ്ങളുടെ യൂണിറ്റ് 8 ആളുകളെ കൊലപ്പെടുത്തുന്നെന്നും ബിഗ് ഡിപ്പറെ വകവരുത്തണം എന്നതാണ് നിന്റെ ആദ്യത്തെ മിഷൻ എന്നും നിനക്ക് വേണ്ട സഹായങ്ങൾ യൂണിറ്റ് 8 നമ്മുടെ സഖാക്കൾ ചെയ്തു തരുമെന്നും കേണൽ മൂൺ അവനെ അറിയിച്ചു. കേണൽ മൂൺ പറഞ്ഞ് യൂണിറ്റ് 8 അംഗങ്ങളെ കാണാൻ ഡേഹോൻ പോവുകയും അവന് തോക്കടക്കം സാധനങ്ങൾ ലഭിക്കുകയും ചെയ്തു.
അയ്യോ, ആ സമയം യൂണിറ്റ് 35 മറ്റൊരാളുടെ പേരും അയാളുടെ അഡ്രസ്സും ഡേഹുവിന് ലഭിച്ചു. ഭിക്തിപ്പറി അന്വേഷിച്ച് ഡേഹു ആ വ്യക്തിക്ക് അടുത്തെത്തി. അവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടന്നു. പക്ഷേ ഭിക്തിപ്പറ പറ്റിയുള്ള വിവരങ്ങൾ പറയുവാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. ഡേഹു അയാളെ കൊലപ്പെടുത്തി. അടുത്തതായി ഡേഹുവിക്ക് ഭിക്തിപ്പറ പറ്റി വിവരമറിയാവുന്ന ഒരു ഇറച്ചു വെട്ടുകടക്കാരൻ ഒരു നോർത്ത് കൊറിയൻ ചാരന്റെ വിവരം ലഭിച്ചു. ഡേഹു അങ്ങോട്ടേക്കും ചെന്നു. അവിടെയും ശക്തമായ ഏറ്റുമുട്ടൽ സംഭവിച്ചു. ഡേഹു അയാളെ കൊലപ്പെടുത്തുമെന്ന് ഘട്ടമെത്തിയതും അയാളൊടുവിൽ ഭിക്തിപ്പറിന്റെ വണ്ടിയുടെ നമ്പർ എഴുതി അവന് കൈമാറി. പിന്നീട് ഭിക്തിപ്പറിനുള്ള തിരച്ചിലായിരുന്നു. ഒടുവിൽ ഡേഹു ഭിക്തിപ്പറിന്റെ കാറ് കണ്ടെത്തി. കാറ് ഫോളോ ചെയ്ത് ഭിക്തിപ്പറെ കൊലപ്പെടുത്താനായിരുന്നു ഡേഹുയുടെ ശ്രമം. ഭിക്തിപ്പറും അത് തിരിച്ചറിഞ്ഞിരുന്നു. അതോടെ ഡേഹുയെ വിട്ടിച്ചു പോകുവാൻ ഭിക്തിപ്പർ ശ്രമം നടത്തി. കാറൊരിടത്തേക്ക് ഇടിച്ചു കയറുക പോലും ചെയ്തു. അതിനിടയിൽ ഭിക്തിപ്പറെ കൊലപ്പെടുത്താൻ ഡേഹു വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. ആക്സിഡന്റിൽ പെട്ടതോടെ ആൾക്കാരുടെ ശ്രദ്ധ കാറിലേക്കും ഭിക്തിപ്പറിലേക്കും തിരിഞ്ഞു. ഇനിയും അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് കണ്ടതും ഡേഹു അവിടെ നിന്ന് തിരികെ പോന്നു. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ഡേഹു ഒരു കാഴ്ച കണ്ടു. ബുള്ളി കുട്ടികൾ ഹേയിനെ ഉപദ്രവിക്കുന്നതായിരുന്നു അത്. ഹേയിനിന്റെ വസ്ത്രമൊക്കെ വലിച്ച് പൊട്ടിക്കപ്പെട്ടിരുന്നു. ഡേഹിനെ നോക്കി നിൽക്കാൻ സാധിച്ചില്ല. ബുള്ളി കുട്ടികളെ മുഴുവൻ അടിച്ചിട്ട് ഹേയിനെ അവൻ സംരക്ഷിച്ചു. അവളുടെ നാണം മറയ്ക്കാൻ തന്റെ ഷർട്ടും മൂരി നൽകി. അടുത്ത ദിവസം ഹേയിൻ സ്കൂളിൽ എത്തിയിരുന്നില്ല. എന്താണ് ഹേയിൻ വരാത്തതെന്നോർത്ത് ഡേഹോയ്ക്ക് ഒരു സങ്കടം തോന്നി. ഇന്നലത്തെ ബുള്ളിയിങ് അറിയാവുന്ന ഡേഹോയ്ക്ക് അവളുടെ കണ്ടീഷൻ എന്തായിരിക്കും എന്നോർത്ത് ആശങ്ക തോന്നിയതിനാൽ ബുള്ളീസ് കുട്ടികളിൽ ഒരാളുടെ അടുത്തുനിന്ന് അവളുടെ അഡ്രസ് അവൻ സംഘടിപ്പിച്ചു. ഹേയിൻ പാർട്ട് ടൈമായി ജോലി നോക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സായിരുന്നു ബുള്ളീസ് കുട്ടികളിൽ നിന്നും അവന് ലഭിച്ചത്. ഡേഹു അവിടെ അന്വേഷിച്ചു ചെന്നു. പക്ഷേ ഹേയിൻ അവിടുത്തെ ജോലി തലേ ദിവസം തൊട്ട് മതിയാക്കി പോയെന്നായിരുന്നു അവൻ അറിയാൻ കഴിഞ്ഞത്. സ്കൂൾ പഠനം അവസാനിപ്പിക്കാൻ പോകുന്നതായി പറഞ്ഞുവെന്നും ആ വർക്കർ കൂട്ടിച്ചേർത്തു. അടുത്ത ദിവസം ഹേയിൻ ഡേഹോയെ കാണാനെത്തി. അവൾ തന്റെ മുടിയൊക്കെ ചെറിയ രീതിയിലേക്ക് മുറിച്ചിരുന്നു. അപ്പിയറൻസിലും ഒരു മാറ്റമൊക്കെയുണ്ട്. തന്നെ സഹായിച്ചതിനും ബുള്ളീസിന്റെ അടുത്ത് നിന്ന് രക്ഷിച്ചതിനും ഹേയിൻ ഡേഹോയോട് നന്ദി പറഞ്ഞു. പിന്നാലെ അവൻ തനിക്ക് തന്ന ഷർട്ടും അവന് കൈമാറി. തനിക്ക് മറ്റൊരിടത്ത് ഒരു ജോലി സാധ്യതയുണ്ടെന്നും പക്ഷെ അവിടെ ജോലി കിട്ടാൻ ഡേഹോയോട് തന്റെ സഹോദരൻ എന്ന പോലെ അവിടെ സംസാരിക്കാൻ വരാമോ എന്നും ഹേയിൻ ചോദിച്ചു. ഹേയിനെ സഹായിക്കാൻ ഡേഹോയ്ക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവനതിന് സമ്മതിക്കുകയും ചെയ്തു. അന്ന് ഹേയിൻ തന്നെപ്പറ്റി ഡേഹോയോട് പറഞ്ഞു. ഹേയിന്റെ പാരന്റ്സ് മരണപ്പെട്ടതാണ്. അനാഥയായി അവൾ ജോലി ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഹേയിനിന്റെ സഹതാപപൂർണമായ കഥ കേട്ടതും അവളോട് അവന് കൂടുതൽ സ്നേഹം തോന്നി. മറുവശത്ത് ഭിക്തിപ്പർ ആകട്ടെ തന്നെ കൊല്ലാമെന്ന് യൂണിറ്റ് 8 ഡേഹോയെ പറ്റിയും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഡേഹോയുടെ അഡ്രസ്സും ഡേഹോയെ പറ്റിയുള്ള വിവരങ്ങളും ഭിക്തിപ്പർ മനസ്സിലാക്കി. പിന്നാലെ ഭിക്തിപ്പർ ഡേഹോയുടെ അഡോപ്റ്റീവ് പാരന്റ്സ് ആയിട്ടുള്ള യൂണിറ്റ് 8 ചാരന്മാരെ കൊലപ്പെടുത്തി. അന്ന് സ്കൂൾ കഴിഞ്ഞ് ഡേഹോ വീട്ടിലേക്ക് എത്തുമ്പോൾ കണ്ടത് തന്നെയും പ്രതീക്ഷിച്ച് കൊല്ലാനെന്ന പോലെ കാത്തിരിക്കുന്ന ഭിക്തിപ്പറയായിരുന്നു. അതിനു മുമ്പേ ആ വീട്ടിൽ യൂണിറ്റ് 8 സംരക്ഷണത്തിൽ ഉണ്ടായിരുന്ന ഡയമണ്ട്സും പണവുമടക്കം വലിയ സ്വത്തുവകകൾ ഭിക്തിപ്പറും ആളുകളും മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നു. ഡേഹോയും ഭിക്തിപ്പറും നേർക്കുനേരിൽ കണ്ടു. പിന്നെ നടന്നത് ശക്തമായൊരു ഏറ്റുമുട്ടലായിരുന്നു. ഏറ്റുമുട്ടലിനൊടുവിൽ ഭിക്തിപ്പറെ ഡേഹോ വകവരുത്തി. കൊലപാതകങ്ങൾ നടന്ന വീടായതുകൊണ്ടും സൗത്ത് കൊറിയൻ ഇന്റലിജൻസിന്റെ അന്വേഷണം വന്നാൽ തെളിവുകൾ കിട്ടരുത് എന്നുള്ളതുകൊണ്ടും ഗ്യാസ് വയർ കട്ട് ചെയ്ത് ഡേഹോ ആ വീടിന് തീയിട്ടു. ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് യൂണിറ്റ് 8 ഏജന്റ് ആയിട്ടുള്ള മുത്തശ്ശിയുടെ തട്ടുകടയിലേക്ക് എത്തി. അവിടുണ്ടായിരുന്ന മുത്തശ്ശിക്കടുത്ത് നടന്ന കാര്യങ്ങളും മിഷനെപ്പറ്റിയും ഒക്കെ വിശദീകരിച്ചു. മിഷനൊക്കെ അവസാനിച്ചു കഴിയുമ്പോൾ നോർത്ത് കൊറിയയിലേക്ക് തിരികെ പോകുവാൻ എല്ലാ നോർത്ത് കൊറിയൻ ഏജന്റ്സും എത്തിയിരുന്ന ഇടമായിരുന്നു മുത്തശ്ശിയുടെ ആ ചെറിയ തട്ടുകട. മുത്തശ്ശി അവനായി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഡേഹോ കുഴഞ്ഞു വീണു. അടുത്ത ദിവസം അന്വേഷണത്തിലായിരുന്ന സൗത്ത് കൊറിയൻ ഇന്റലിജൻസ് ഏജന്റായ ജുഗ്മിനും സഹപ്രവർത്തകനും ഡേഹോയുടെ കത്തിക്കരിന് വീട്ടിലേക്ക് എത്തി. അന്വേഷണം ആരംഭിച്ചു. കത്തിക്കരിന് വസ്തുക്കൾക്കിടയിൽ നിന്നും ഡേഹോയുടെ യൂണിഫോമിൽ പിൻ ചെയ്തിരുന്ന അവന്റെ നെയിം പ്ലേറ്റ് അവർക്ക് ലഭിച്ചു. തുടർന്ന് ഡേഹോയെ പറ്റി അവർ വലിയ അന്വേഷണം തന്നെ നടത്തി. ഒടുവിൽ ഡേഹോ ആരാണ് എന്ന സത്യവും അവർ തിരിച്ചറിഞ്ഞു. യൂണിറ്റ് 35 യൂണിറ്റ് 8 ആൾക്കാരെ കൊല്ലുന്നു ുകൊണ്ട് അവരെ വകവരുത്താൻ യൂണിറ്റ് 8 അയച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടിയ ഒരു കില്ലർ ആവാനാണ് ഇവൻ സാധ്യത എന്നായിരുന്നു അവരുടെ വിലയിരുത്തൽ. അവനിപ്പോൾ മിസ്സിംഗ് ആണെന്നും ഡേഹോയെ കണ്ടെത്തണമെന്നും ഏജന്റ് തന്റെ സുപ്പീരിയറെ അറിയിച്ചു. ഇതേ സമയം മയങ്ങി വീണിരുന്ന ഡേഹോയെ മുത്തശ്ശി പരിപാലിക്കാൻ തുടങ്ങിയിരുന്നു. നല്ല മനസ്സിനുടമയായ മുത്തശ്ശിയോട് ഡേഹോ തന്നെ പറ്റി ഒക്കെയും പറഞ്ഞു. തന്റെ ഫാമിലി ഫോട്ടോയും കാട്ടി. അനിയത്തിയെ പറ്റി വാചാലയായി. ഡേഹോയുടെ ഫാമിലി ഫോട്ടോ കണ്ടതും ഡേഹോ തന്റെ മുമ്പിൽ വെച്ച് കൊല്ലപ്പെട്ട യങ്ഹോയുടെ മൂത്ത മകനാണ് എന്നവർ തിരിച്ചറിഞ്ഞു. മുത്തശ്ശിക്കൊപ്പം ഒളിച്ചു താമസിക്കുന്ന സമയം
ശേഷം ഡിഹോയ്ക്ക് വീണ്ടും ഒരു പാക്കേജ് വന്നെത്തി. അതിലൊരു ഫോണുണ്ടായിരുന്നു. വൈകാതെ ഫോൺ ഉപയോഗിച്ച് ഡിഹോ കേണൽ മൂണുമായി സംസാരിച്ചു. ഡിഹോയുടെ ദൗത്യം അവസാനിച്ചിട്ടില്ലെന്നും പുതിയൊരു പ്രതിസന്ധി വന്നിരിക്കുകയാണെന്നും ബിഗ് ഡിപ്പറുടെ ആളുകൾ, യൂണിറ്റ് 35 ആളുകൾ നമ്മുടെ പണം മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് പോയതിനാൽ അത് ഡിഹോ വീണ്ടെടുക്കണം. എന്നാലേ നമുക്ക് വരുന്ന ഇലക്ഷനിലും മറ്റും കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അതാണ് നിന്റെ അടുത്ത ദൗത്യം എന്ന് കേണൽ മൂൺ പറഞ്ഞു. ഈ ദൗത്യവും കൂടി പൂർത്തിയാക്കിയാൽ നിനക്ക് എത്രയും വേഗം നിന്റെ സഹോദരിയെ മീറ്റ് ചെയ്യാമെന്നും സ്വതന്ത്രമായി ജീവിക്കാം എന്നും കേണൽ മൂൺ കൂട്ടിച്ചേർത്തു. ഡിഹോ കേച്ച ഫോണിൽ സഹോദരിയുടെ ഒരു വീഡിയോ ക്ലിപ്പിംഗും ഉണ്ടായിരുന്നു. അത് കണ്ടതും തന്റെ സഹോദരിയെ ഓർത്ത് ഡിഹോ വേണ്ടത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ബിഗ് ഡിപ്പറും കൂട്ടരും മോഷ്ടിച്ചത് പണം മാത്രമായിരുന്നില്ല, ഉണ്ടായിരുന്ന പണവും അവർ ഡയമണ്ടായി മാറ്റിയിരുന്നു. ഏകദേശം 40 മില്യൺ വോൺ വില വരും. യൂണിറ്റ് 35 ആളുകൾ ഡയമണ്ട് ട്രേഡ് ചെയ്യാൻ വരുന്നയിടം മനസ്സിലാക്കി ഡിഹോ അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ഏറ്റുമുട്ടൽ നടത്തി ആ ഡയമണ്ട് അത്രയും വീണ്ടെടുത്തു. തന്റെ ദൗത്യം പൂർത്തിയായതും തിരികെ നോർത്ത് കൊറിയയിലേക്ക് പോകുവാൻ ഡിഹോ തീരുമാനിച്ചിരുന്നു. മുത്തശ്ശിക്കടുത്തെത്തി പോകുന്ന കാര്യം പറഞ്ഞ് അവൻ യാത്ര പറഞ്ഞു. ശേഷം അവൻ പോയത് ഹേയിനിന്റെ അടുത്തേക്കായിരുന്നു. ഹേയിനിന്റെ അടുത്ത് ചെന്ന് തന്റെ സഹോദരിയെ കാണുവാൻ താൻ വിദേശത്തേക്ക് പോവുകയാണെന്നും തിരിച്ചു വരുമോ ഇല്ലയോ എന്നറിയില്ല എന്നും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. മറുവശത്ത് മറ്റൊന്ന് നടക്കുകയായിരുന്നു. നോർത്ത് കൊറിയയുടെ അധികാരം പിടിക്കുവാൻ പ്ലാൻ ചെയ്തിരുന്ന റിബൽ ഗ്രൂപ്പ് സൗത്ത് കൊറിയൻ മേധാവികളുമായി ചർച്ചയ്ക്കെത്തി. യൂണിറ്റ് 35 യൂണിറ്റ് 8 കാര്യം അവർക്കിടയിൽ ഡിസ്കഷന് വന്നു. അവരിവിടെ ഉള്ളതുകൊണ്ട് സൗത്ത് കൊറിയക്ക് യാതൊരുവിധ ആപത്തില്ലെന്നും ഇനി നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നാണെങ്കിൽ യൂണിറ്റ് 35 തങ്ങൾ തിരികെ വിളിക്കാമെന്നും, പക്ഷേ അതിനു പകരമായി യൂണിറ്റ് 8 വിവരം ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം, നിങ്ങൾ അവരെയൊക്കെ വകവരുത്തിയേക്കണം, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് എന്ന് അവർക്കിടയിലേക്ക് ഒരു നയം വന്നു. തങ്ങളുടെ രാജ്യം സമാധാനത്തോടെ ഇരുന്നാൽ മതി എന്നുണ്ടായിരുന്ന സൗത്ത് കൊറിയക്കാർ അതിന് സമ്മതിച്ചു. അവർ യൂണിറ്റ് 8 ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. ഇതേ സമയം ബോട്ടിൽ നോർത്ത് കൊറിയയിലേക്ക് ഇല്ലീഗലായി മടങ്ങുവാൻ ഡിഹോ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഡിഹോ ആക്രമിക്കപ്പെട്ടു. സൗത്തിലേക്ക് വന്ന ആരും തന്നെ നോർത്തിലേക്ക് തിരികെ പോവാറില്ലടാ എന്നായിരുന്നു. ബോട്ടിൽ ഡിഹോയെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് പറഞ്ഞു വന്നിരുന്നയാൾ കത്തികൊണ്ട് കുത്തുന്നതിന് മുമ്പ് ഡിഹോയോട് പറഞ്ഞത്, ഒരു കുത്തേറ്റെങ്കിലും അയാളെ തിരികെ ആക്രമിച്ച് ഡിഹോ അയാളെ വകവരുത്തി. ഡിഹോ തിരികെ മുത്തശ്ശിയുടെ തട്ടുകട ലക്ഷ്യമാക്കി വന്നു. അവിടെത്തിയപ്പോൾ കണ്ടത് യൂണിറ്റ് 8 ആളുകളുടെ വിവരം ലഭിച്ചിരുന്ന സൗത്ത് കൊറിയൻ ഇന്റലിജൻസ് ഏജന്റ്സ് അവരെ വളഞ്ഞിട്ട് പിടിക്കാൻ എത്തിയിരിക്കുന്നതായിരുന്നു. മുത്തശ്ശിയെയും പിടിക്കുവാൻ അവർ എത്തിച്ചേർന്നിരുന്നു. ആൾക്കൂട്ടത്തിൽ ഡിഹോയെ കണ്ടതും അവനെ രക്ഷപ്പെടുത്തുവാൻ എന്ന വണ്ണം ഒന്നൊറ്റ നോക്കിയ ശേഷം മുത്തശ്ശി ഏജൻസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. മുത്തശ്ശി വെടിവെച്ച് വീഴ്ത്തപ്പെട്ടു. മുത്തശ്ശി ഒരിടത്തേക്ക് സൂക്ഷ്മമായി നോക്കുന്നത് ജുങ്മിൻ കണ്ടിരുന്നു. അങ്ങോട്ടേക്കൊരു പയ്യൻ ഓടിപ്പോകുന്ന കണ്ടതും അത് ഡിഹോ ആയിരിക്കുമെന്ന് ചിന്തിച്ച് ജുങ്മിൻ പിന്നാലെ ചെന്നു. പക്ഷേ മറഞ്ഞിരുന്ന ഡിഹോ ജുങ്മിനെ ഗൺ പോയിന്റിലാക്കി. ശേഷം ജുങ്മിനു പിടികൊടുക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഡിഹോ അവിടെ നിന്ന് നേരെ പോന്നത് ഹേയിനിന്റെ അടുത്തേക്കായിരുന്നു. അവശതയിൽ കിടന്നിരുന്ന അവനെ ഹേയിൻ പരിപാലിച്ചു. അപ്പോഴാണ് ടിവിയിലുള്ള വാർത്തയിൽ നിന്നും ഡിഹോ ഒരു സൗത്ത് കൊറിയൻ ഏജന്റാണ്, ചാരനാണ് എന്ന വിവരം ഹേയിൻ അറിയുന്നത്. പക്ഷേ ഡിഹോ തനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, അവൻ നല്ലവനുമാണ് എന്നറിയാമായിരുന്ന ഹേയിൻ അവനെ ഒറ്റുകൂടത്തില്ല, അവനെ പരിപാലിച്ചു. മറുവശത്ത് ഡയമണ്ടുമായി ഡിഹോ മുങ്ങി. തങ്ങൾ ഡിഹോയെ കൊലപ്പെടുത്താൻ വിട്ട ഏജന്റിനെ ഡിഹോ കൊന്നുകളഞ്ഞു എന്ന വിവരം നോർത്ത് കൊറിയയിൽ എത്തിയിരുന്നു. മാത്രമല്ല സൗത്ത് കൊറിയയിൽ യൂണിറ്റ് 8 മുഴുവൻ വകവരുത്തപ്പെട്ടിരിക്കുന്നു. അതോടെ കേണൽ മൂണിനെ സുപ്പീരിയർ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. കേണൽ മൂണാണല്ലോ ഡിഹോയെ അയച്ചത്, അയാളാണ് അതിന് ഉത്തരവാദി എന്ന തരത്തിലായിരുന്നു സുപ്പീരിയേഴ്സ് ആരോപിച്ചിരുന്നത്. മൂൺ അവസാന ശ്രമത്തിനായി ഒരു അവസരത്തിനായി സുപ്പീരിയറിനോട് അപേക്ഷിച്ചു. താൻ തന്നെ നേരിട്ട് സൗത്തിൽ പോയി ഡിഹോയെ വകവരുത്തി ഡയമണ്ട് വീണ്ടെടുത്തുകൊണ്ടുവരാം എന്നയാൾ അപേക്ഷിച്ചു. ഒടുവിൽ സുപ്പീരിയേഴ്സ് മൂണിനൊരു അവസരം നൽകി. പക്ഷേ മൂൺ വിജയിച്ചു വന്നില്ലെങ്കിൽ മൂണിന്റെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കും എന്നും സുപ്പീരിയർ വാൺ ചെയ്തു. സൗത്ത് കൊറിയയിലാകട്ടെ ഡിഹോയ്ക്ക് പരിചയമുള്ള ഒരേ ഒരാൾ ഹേയിൻ ആയതുകൊണ്ട് അവളെ തിരക്കി ഡിഹോ വന്നുകഴിഞ്ഞാൽ തന്നെ വിവരമറിയിക്കണം എന്ന് ഏജന്റ് ജുങ്മിൻ അവൾക്കടുത്തെത്തി പറഞ്ഞു. തന്റെ വിസിറ്റിംഗ് കാർഡ് അവൾക്ക് കൈമാറുകയും ചെയ്തു. അധികം വൈകാതെ കേണൽ മൂൺ ഡിഹോയുടെ സഹോദരിയുമായി സൗത്ത് കൊറിയയിലേക്ക് എത്തി. ഡിഹോ നോർത്ത് കൊറിയയുടെ ചതിയൊക്കെ അറിഞ്ഞ് നോർത്ത് കൊറിയ വിട്ട് സൗത്ത് കൊറിയയിൽ തങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നായിരുന്നു മൂൺ കരുതിയത്. കേണൽ മൂൺ ഡിഹോയെ കണക്ട് ചെയ്തു. നിന്റെ സഹോദരിയുമായി താൻ സൗത്തിലെത്തിയിട്ടുണ്ടെന്നും ഡയമണ്ട് തന്നെ ഏൽപ്പിച്ചാൽ സഹോദരിയുമായി നിനക്ക് സ്വതന്ത്രമായി ജീവിക്കാം എന്നും കേണൽ മൂൺ പറഞ്ഞു. സഹോദരിക്കായി എന്തും ചെയ്യാൻ ഡിഹോയ്ക്ക് മടിയുണ്ടായിരുന്നില്ല. ഡിഹോയുടെ ആ സംസാരമൊക്കെയും ഹേയിനും മറഞ്ഞു നിന്ന് കേട്ടിരുന്നു. വൈകാതെ ഡിഹോ കേണൽ മൂണിനടുത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ അതിനു മുമ്പ് ഹേയിനായി അവനൊരു കത്തെഴുതി വെച്ചിരുന്നു, ഒപ്പം തങ്ങളുടെ ഫാമിലി ഫോട്ടോയും.
താൻ തിരികെ വന്നില്ലെങ്കിൽ, തിരികെ വരാനായില്ലെങ്കിൽ തന്റെ സഹോദരിയെ ഹേയിൻ സംരക്ഷിക്കണം എന്നായിരുന്നു അതിൽ കുറിച്ചിരുന്നത്. കത്ത് വായിച്ചതും ഹേയിൻ ആകെ വറീഡായി. ഉടൻ തന്നെ ഏജന്റ് ജുങ്മിനെ കോൾ ചെയ്തവൾ ഡീഹോയുടെ അപ്പോഴത്തെ അവസ്ഥ അറിയിച്ചു. ഡീഹോ ആകട്ടെ മറുവശത്ത് യാത്ര ചെയ്ത് കേണൽ മൂണിനെ കാണുവാൻ ഒരു പാർക്കിംഗ് ലോട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അവന്റെ സഹോദരി ഒരു കാറിനകത്ത് ബന്ദിയായിട്ടും ഉണ്ടായിരുന്നു. തന്റെ സഹോദരൻ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ട ഹേയിൻ കൂടുതൽ പരിഭ്രാന്തയായി കാണപ്പെട്ടു. എന്തോ ആപത്ത് നടക്കാൻ പോകുന്ന പോലെ ഡീഹോ പിന്നാലെ കേണൽ മൂണിന് ഡയമണ്ട് നിറച്ച ബാഗ് കാണിച്ചു കൊടുത്തു. ഡീഹോ കേണൽ മൂണിന് ആ ബാഗ് കൈമാറാൻ ശ്രമിക്കുമ്പോൾ കേണൽ മൂണിന്റെ ഒരാൾ ഡീഹോയെ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കിവശാൽ കൃത്യസമയം സൗത്ത് കൊറിയൻ ഇന്റലിജൻസ് ഏജന്റ്സ് അങ്ങോട്ടേക്ക് എത്തിയതിനാൽ ഡീഹോയെ കൊല്ലാനുള്ള അയാളുടെ ശ്രമം തടയപ്പെട്ടു. പിന്നെ അവിടെ നടന്നത് വലിയ ഷൂട്ടൌട്ട് ആയിരുന്നു. സൗത്ത് കൊറിയൻ ഏജന്റ്സും നോർത്ത് കൊറിയൻ ഏജന്റ്സും തമ്മിലുള്ള ഷൂട്ടൌട്ട് സിറ്റുവേഷൻ നോക്കിയല്ലെന്ന് കണ്ടതും കാറിൽ രക്ഷപ്പെടാൻ കേണൽ മൂൺ ശ്രമിച്ചു. കേണൽ മൂൺ സഹോദരിയുമായി രക്ഷപ്പെട്ടു പോകുന്ന കണ്ടതും ഡീഹോയും കേണൽ മൂണിന്റെ കാറിന് പിന്നാലെ വെച്ചുപിടിച്ചു. പക്ഷേ പോലീസ് ചുറ്റി വളഞ്ഞതുകൊണ്ട് ഹേയിനുമായി കടന്നു കളയുവാൻ കേണൽ മൂണിന് സാധിക്കുമായിരുന്നില്ല. കേണൽ മൂണിന് രക്ഷപ്പെടാനായെങ്കിലും ഹേയിൻ സൗത്ത് കൊറിയൻ ഏജന്റ്സിന്റെ കയ്യിലകപ്പെട്ടു. അതൊക്കെ നേരിൽ കണ്ട ഡീഹോ തന്റെ സഹോദരി സുരക്ഷിതയാണെന്ന് ചിന്തിച്ച് പോലീസിന്റെയും ഏജന്റ്സിന്റെയും പിടിയിൽപ്പെടാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഡീഹോയുടെ സഹോദരി ഹേയിൻ നഷ്ടപ്പെട്ടതോടെ ഡീഹോയെ വീണ്ടും വലയിലാക്കാൻ കേണൽ മൂണിന് ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഡീഹോയ്ക്ക് അടുപ്പമുള്ള അവന്റെ സുഹൃത്തായ ഹേയിനെ തടവിലാക്കുക. അത്തരത്തിൽ മൂൺ ഹേയിനെ ബന്ദിയാക്കി. പിന്നാലെ കേണൽ മൂൺ വീണ്ടും ഡീഹോയെ വിളിച്ചു. അവന്റെ സുഹൃത്ത് ഹേയിൻ തങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും ഡയമണ്ട് കൈമാറിയില്ലെങ്കിൽ അവനെ കൊലപ്പെടുത്തും എന്നുമായിരുന്നു കേണൽ മൂൺ പറഞ്ഞത്. കാര്യങ്ങൾ മുഴുവൻ കൈവിട്ടു പോവുകയാണ് എന്ന് ഡീഹോയ്ക്ക് തോന്നി. തന്റെ സഹോദരിയുടെ സുരക്ഷയും ഡീഹോയ്ക്ക് ഉറപ്പുവരുത്തണമായിരുന്നു. ഡീഹോ അതുകൊണ്ട് തന്നെ ഏജന്റ് ജുങ്മിനെ കോൾ ചെയ്തു. നടക്കുന്ന വിഷയങ്ങൾ അറിയിച്ച് പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച ശേഷം താൻ തന്നെ വന്ന് സറണ്ടർ ചെയ്തോളാമെന്നും തന്റെ സഹോദരിയെ സുരക്ഷിതമായി നോക്കണം എന്നും ഏജന്റിനെ അറിയിച്ചു. തന്റെ സഹോദരിയോട് സംസാരിക്കാനുള്ള അവസരവും ജുങ്മിനോട് ഡീഹോ അഭ്യർത്ഥിച്ചു. നല്ലവനായ ജുങ്മിൻ അതിനനുവദിച്ചു. തന്റെ സഹോദരിയുമായി ഡീഹോ സംസാരിച്ചതും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. എന്തെന്നില്ലാത്തൊരു ആശ്വാസവും അവൻ അനുഭവപ്പെട്ടു. ഡീഹോ പിന്നാലെ കേണൽ മൂൺ പറഞ്ഞയിടത്തേക്ക് പുറപ്പെട്ടു. അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് ഏജന്റ് ജുങ്മിനെ ഫോൺ വിളിച്ച് ഫോൺ ബൈക്കിന്റെ മുമ്പിൽ ഓണാക്കി വെച്ചു. ഒരു ബാക്കപ്പ് വേണ്ടി വന്നാൽ അന്വേഷിച്ചെത്താൻ വേണ്ടിയായിരുന്നു അത്. ഡീഹോ അകത്തേക്ക് കടന്നു ചെന്നു. ഹേയിൻ ജീവനോടെയുണ്ട് എന്നുറപ്പിച്ച ശേഷം ഡയമണ്ടിൽ കുറച്ച് കയ്യിലെടുത്ത ശേഷം, ഇതിനു വേണ്ടിയായിരുന്നല്ലേ നിങ്ങൾ എന്നെ ചതിച്ചത്, നിങ്ങൾക്ക് വേണ്ടി ചാവാൻ പോലും ഞാൻ ഒരുക്കമായിരുന്നതല്ലേ എന്ന തരത്തിൽ സംസാരിച്ച ശേഷം ആ ഡയമണ്ട് കേണലിന് നേരെ എറിഞ്ഞു. ഏവരും ഒരു നിമിഷം ഉയർന്നു പൊങ്ങിയ ഡയമണ്ടിലേക്ക് ശ്രദ്ധ തിരിച്ചതും തോക്കെടുത്ത് ഡീഹോ അറ്റാക്ക് ചെയ്തു. ഒരു ഷൂട്ടൌട്ട് തന്നെയായിരുന്നു നടന്നത്. ഒരു ഘട്ടത്തിൽ ഹേയിനെ സുരക്ഷിതമായി രക്ഷിച്ച ശേഷം അവിടെ അവൻ സെറ്റ് ചെയ്തു വെച്ചിരുന്ന ബോംബും പൊട്ടിച്ചു. അതോടെ കേണൽ മൂണിന്റെ ആളുകളിൽ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടു. ഇതിനിടയിൽ ഡീഹോയ്ക്കും ചെറിയ പരിക്കുകൾ പറ്റിയിരുന്നു. ഒടുവിൽ ഹേയിനൊപ്പം ഡീഹോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കൊല്ലപ്പെടാതെ കിടന്ന കേണൽ മൂണിന്റെ ആളുകളിൽ ഒരാൾ ഡീഹോയെ കടന്നു പിടിച്ചു. ഹേയിനോട് രക്ഷപ്പെട്ടു പോകുവാൻ ഡീഹോ പറഞ്ഞു. കേണൽ മൂണും കൊല്ലപ്പെട്ടിരുന്നില്ല. ഡീഹോയെ കൊലപ്പെടുത്താൻ തോക്ക് ചൂണ്ടി അയാൾ ഡീഹോയ്ക്ക് മുമ്പിലെത്തി. കൃത്യസമയം ജുങ്മിൻ എത്തിച്ചേരുകയും വീണ്ടും ഒരു ഷൂട്ടൌട്ട് ഉണ്ടാവുകയും ചെയ്തു. ഒടുവിൽ കേണൽ മൂണിനെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ഡീഹോയ്ക്ക് സാധിച്ചെങ്കിലും വെടിയുണ്ടകൾ അവന്റെ ദേഹത്തും ആഴ്ന്നിറങ്ങിയിരുന്നു. ഡീഹോ കുഴഞ്ഞു വീണു. അവനെ രക്ഷപ്പെടുത്തുവാൻ ഏജന്റ് ജുങ്മിൻ ഉടൻ തന്നെ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും വെടിയുണ്ടകളേറ്റ് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരുന്ന ഡീഹോ കാറിനകത്ത് ഹേയിനിന്റെ കരവലയത്തിനുള്ളിൽ കിടന്ന് മരണപ്പെട്ടു. തന്റെ പ്രിയപ്പെട്ടവന്റെ മരണം കണ്ട് ഹേയിൻ പൊട്ടിക്കരഞ്ഞു. വൈകാതെ ഹേയിൻ ഡീഹോയുടെ സഹോദരി ഹേയിനെ കാണാൻ ചെന്നു. അവളുടെ സംരക്ഷണം ഏറ്റെടുത്ത് മുമ്പ് ഡീഹോ പറഞ്ഞ പോലെ അവളെ കൂട്ടിക്കൊണ്ട് ഹേയിൻ നടന്നു നീങ്ങുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. ഡീഹോയുടെ സഹോദരിയെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് ഹേയിൻ ഉറപ്പിച്ചിരുന്നു. കമ്മിറ്റ്മെന്റ് എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.